മോഹൻലാലിന്റെ പുതിയ ചിത്രമായ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന് വേണ്ടി പുതിയ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് പന്മന വടക്കുന്തല ജിഷ്ണു ഭവനത്തിൽ. ജിഷ്ണു നിഴൽ ചിത്രം അഥവാ ഷാഡോ പോർട്രേറ്റ് ആർട്ട് എന്ന രീതിയിലാണ് ലാലേട്ടന്റെ ചിത്രം ഒരുക്കിയത്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ആദ്യത്തെ സൃഷ്ടിയായിരിക്കും ഇതെന്നാണ് ജിഷ്ണുവിന്റെ അവകാശവാദം. ചിത്രരചനയിലെ പുതിയ പരീക്ഷണമാണ് നിഴൽ ചിത്രം അഥവാ ഷാഡോ പോർട്രേറ്റ് ആർട്ട്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ആദ്യത്തെ സൃഷ്ടിയായിരിക്കും ഇതെന്നാണ് ചിത്രകാരൻ അവകാശപ്പെടുന്നത്. പന്മന വടക്കുന്തല ജിഷ്ണു ഭവനത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ജിഷ്ണുവാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്. മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ മരക്കാറിന് വേണ്ടിയാണ് ഈ ചിത്രം ഒരുക്കിയത്. പ്രത്യേക രീതിയിൽ ഭിത്തിയിലൊട്ടിച്ച കറുത്ത ചാർട്ട് പേപ്പർ കഷ്ണങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ അത് ലാലേട്ടൻ ചിത്രമായി മാറുകയാണ്. ഇതിനു മുമ്പ് ആരും ഈ ആശയം ചെയ്യാത്തതുകൊണ്ട് തന്നെ നിരവധി വെല്ലുവിളികളിലൂടെയാണ് ജിഷ്ണു ചിത്രം പൂർത്തിയാക്കിയത്. 20 ദിവസത്തെ തയ്യാറെടുപ്പുകളും 2 ദിവസത്തെ പ്രയത്നവും കൊണ്ടാണ് 120 സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള ലാലേട്ടന്റെ ചിത്രം ജിഷ്ണു പൂർത്തിയാക്കിയത്. ഇതിന് പിന്നിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഡോ പോർട്രേറ്റ് ആർട്ട് എന്നാണ്. എന്ന് വെച്ചാൽ നിഴൽ ചിത്രം എന്ന് പറയാൻ പറ്റും. പക്ഷേ ലോകത്ത് ഇതിനു മുമ്പ് നിഴൽ ചിത്രങ്ങൾ പലതും ചെയ്തിട്ടുണ്ടെങ്കിലും മുഖങ്ങൾ ചെയ്തിട്ടുള്ളത് വളരെ കുറവാണ്. അതായത് വ്യക്തികളുടെ ഒരു ഐഡിയൽ പേഴ്സന്റെ മുഖങ്ങൾ ചെയ്തിട്ടുള്ളത് വളരെ കുറവാണ്. ഇത് നമ്മുടെ ലാലേട്ടന്റെ മരക്കാറിലെ രൂപമാണ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് വന്നേക്കുന്ന ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുമ്പം വരുന്ന ലൈറ്റ് അല്ലെങ്കിൽ വെട്ടത്തിന്റെ പ്രകാശത്തിന്റെ സ്രോതസ്സും അതിനുണ്ടാക്കുന്ന തടസ്സവും അതിൽ നിന്ന് വരുന്ന ഷാഡോ ഇത് വെച്ചിട്ടാണ് ഇത് മൊത്തം ചെയ്തേക്കുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞ ഒരു റൂമിൽ ഒരു വാളി ചെയ്തേക്കുന്നതായതുകൊണ്ട് ഈ വീട് നിർമ്മിച്ചപ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന പാനലും അതുപോലെ തന്നെ ലൈറ്റും ഇവിടെ കോൺസ്റ്റന്റ് ആയിരുന്നു, നേരത്തെ ഉള്ളതായിരുന്നു. അപ്പം അതിനകത്ത് വെച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചായിരുന്നു. അപ്പം സക്സസ് ആകുമെന്ന് അറിയത്തില്ലായിരുന്നെങ്കിൽ പോലും നേരത്തെ അധികം ആരും ചെയ്തിട്ട് എനിക്ക് അറിയത്തുമില്ല. ഒരു 20 ദിവസം ഇതിൻ്റെ പുറകെ നോക്കി എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, എന്ത് മെറ്റീരിയൽ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഭിത്തിയിൽ ഒട്ടിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെയിറ്റ് ഉള്ള വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ വല്ല ചിലവ് പറഞ്ഞാൽ ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് ഇതിവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ബ്ലാക്ക് കളർ ചാർട്ട് വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ലാലേട്ടൻ്റെ ചിത്രം നമ്മളൊരു 120 സെന്റിമീറ്റർ നീളവും 120 സെന്റിമീറ്റർ വീതിയും വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം തന്നെ ഒരു വലിയ നിഴൽ ചിത്രമായിട്ട് തന്നെ കണക്കാക്കാനായിട്ട് പറ്റും. കൊറോണയുടെയും ലോക്ക്ഡൌണിന്റെയും പശ്ചാത്തലത്തിൽ ജിഷ്ണു വരച്ച അമ്മയും കുഞ്ഞും എന്ന ചിത്രവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇതിനുശേഷം ചുംബനങ്ങൾ കൊണ്ട് ക്യാൻവാസിൽ ചിത്രം തീർത്തും ജിഷ്ണു ശ്രദ്ധേയനായി. ചുണ്ടിനെ ബ്രഷാക്കി മാറ്റിയ വ്യത്യസ്തത ജിഷ്ണുവിനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിക്കൊടുത്തു. ക്വാറന്റൈൻ കാലത്തെ വിരസതയിൽ നിന്നാണ് തമിഴ്നാടൻ ഇളയ ദളപതി വിജയിന്റെ ചിത്രം വ്യത്യസ്തമായ രീതിയിൽ ചുണ്ടുകൊണ്ട് ജിഷ്ണു വരച്ചു തീർത്തത്. ന്യൂസ് ബ്യൂറോ ചവറ.